നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലശ്ശേരിയിൽ ഒരു കാറിൽ ചാരി നിന്ന 6 വയസ്സുകാരനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചവിട്ടി തൊഴിക്കുന്ന ആ വീഡിയോ കണ്ടവരൊക്കെ ആ രംഗം കണ്ട് നൊമ്പരപ്പെടുകയും ഒപ്പം രോഷം കൊള്ളുകയും ചെയ്തവരാണ്. ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി എന്ത് തെറ്റ് ചെയ്യാനാണ്, ചെയ്താൽ എവിടം വരെ ചെയ്യാനാണ്? പല ന്യായീകരണങ്ങളും ആ കാര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം ആരും ആ യുവാവിനെ ന്യായീകരിക്കാൻ പോയില്ല. പക്ഷെ പോലീസ് ആദ്യം വിളിച്ചു കൊണ്ടുപോയി, അറസ്റ്റ് ചെയ്തില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ വിട്ടു. പിറ്റേ ദിവസം സോഷ്യൽ മീഡിയ കൂടി ഇത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു വിഷയത്തിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ്റെ പേര് മുഹമ്മദ് ഷഹ്സ എന്നാണ്. ആ വ്യക്തിയുടെ ഉമ്മ പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വെച്ചാൽ ഞാനുണ്ട് കാറിൽ, ഞാൻ കാറിൽ ഇങ്ങനെ ഇരുന്ന് എൻ്റെ മോന് മുമ്പിൽ ഇരുന്ന് ഈ രണ്ട് മക്കൾ, ചെറിയ മക്കൾ അപ്പുറം ഇപ്പുറമായിട്ട് ഇരുന്ന് അന്നേരം നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. ഒരു 8:30 മണി ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ വണ്ടിയിൽ ക്ലാസ് താത്തിയിട്ടുള്ളത് ഒരു തല വന്ന് വീട്ട് കണ്ണു മൂച്ചിട്ട് കടിക്കാൻ വേണ്ടി ചെറിയ മോനെ കടിക്കാൻ വേണ്ടി വന്ന് മോന്ന് പറഞ്ഞ് രണ്ട് കണ്ണു മൂച്ചിട്ട് പായി പൊളിച്ച് പല്ല് പുറത്താക്കി. പെട്ടെന്ന് നമ്മളെല്ലാം പേടിച്ചു, ഇത് പ്രേതാന്ന് വിചാരിച്ച നമ്മൾ പേടിച്ചു. ആ സ്റ്റക്കായി അപ്പോൾ കുട്ടിയ എൻ്റെ വട്ടയ മോൾ വലിച്ച് പണി അങ്ങോട്ട് ഇങ്ങനെ സീറ്റിലേക്ക് എടുത്ത് അതിനുശേഷം വന്ന് പറഞ്ഞ് വളർത്തി ഇങ്ങേ പുറത്ത് വന്ന് ഇങ്ങേ പുറത്ത് വരണ്ട ഇവരെ മുത്തി കടിച്ച് അടിച്ചടിച്ച് അങ്ങനെ കടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ പോകാൻ എൻ്റെ മടിയിൽ കിടന്നു. അതിനുശേഷം പുറത്തോട്ട് നടന്നു പോകാൻ ആണുങ്ങൾ ഇത് കടിച്ചു പറഞ്ഞ് ഇന്നാണ് വണ്ടി ഇടാനടങ്ങാറാക്കുന്നത് വാഹനം മാറ്റി പോയാൽ ചൊട്ടി തറക്കിട്ട് ചൊട്ടിട്ട് കുട്ടി അങ്ങോട്ടാക്കി അയാളെന്ന് പോയാൽ ഇപ്പം പിന്നെയും തിരിച്ച് വന്ന് നമ്മൾ ക്ലാസ് ചോദിച്ചാൽ തിരിച്ച് വന്ന് വണ്ടിയിൽ ബേക്കി നിന്ന് വണ്ടിക്ക് ഞാൻ മുട്ടുന്നു. അങ്ങനെ അടിക്കുമ്പോൾ എൻ്റെ മോൻ വിളിച്ചത്, എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു അവൻ മോനെ ഒന്നും ചെയ്യട്ടെ ഒരാൾ എൻ്റെ മോൻ പറഞ്ഞ് വണ്ടിക്കല്ല അടിക്കുന്നു പറഞ്ഞു ഒഴിച്ചു പോയി ബേക്ക് ചെടിയുണ്ടോ കാര്യം ചിലപ്പം കുട്ടികളായിട്ട് കളിച്ചത് എനിക്ക് അറിയില്ല. രണ്ട് കണ്ണും മൂച്ചു പല്ലും പുറത്താക്കി കണ്ടെ മോനെ കടിക്കാതെ ഭാഗ്യം മക്കൾ കളി. പക്ഷെ അത് അടിയില്ല, ഇതിപ്പോ ഈ ഒരു വിഷയം ആരും അറിയില്ല. ഇവനെ ഇടങ്ങാറാക്കിയതോ പിടിച്ചെന്നോ ആരും അറിയില്ല എന്നൊരു കാണുന്നില്ല. അല്ല, അതിപ്പോ ഇനിയിപ്പോ നിങ്ങൾ അതിന്റെ മൊഴി കൊടുക്കണോ? അത് ന്യായീകരിക്കുന്നല്ല. പക്ഷെ എന്നാലും ചവിട്ടെല്ലാവരും കാണാം, ചവിട്ടെല്ലാവരും വേദനിച്ചു. ചവിട്ട സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയാവാം, പക്ഷേ ചെറിയ പിഞ്ചു കുട്ടികളെ കൊണ്ടുപോലും കള്ളം പറയിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ആ കുഞ്ഞിനെ കണ്ട പ്രേതത്തെ പോലെ ഉണ്ട് എന്ന് അത്രയും പ്രായമായ ഒരു സ്ത്രീ എങ്ങനെയാണ് ഇങ്ങനെ പച്ച കള്ളം പറയാൻ പറ്റുക? ആ രണ്ട് ചെറിയ കുട്ടികളെ കൊണ്ട് അവർ സമ്മതിപ്പിക്കുന്നുമുണ്ട്. ആ അതായത് 6 വയസ്സുള്ള രാജസ്ഥാനിയായ ആ കുട്ടി ഗ്ലാസ് തുറന്നു കിടന്നു, കാറിനകത്തൂടെ കൈയിട്ട് ആ കുട്ടികളെ തല്ലി എന്ന് പറയിപ്പിക്കുകയാണ്. എന്താണ് ഇതിന് കൂടുതൽ പറയേണ്ടതെന്നറിയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടുവെങ്കിൽ അത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ആ മനസ്സിൻ്റെ വലിപ്പം വർദ്ധിക്കത്തേയുള്ളൂ. മറിച്ചു ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളങ്ങൾ പറയുകയാണ്, അതും മലയാളികളുടെ അടുത്തോട്ടാണ് എന്ന് ഓർക്കുക. ഇത് ആരുടെ കുഴപ്പമാണ്, ആരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് എന്നാണ് യഥാർത്ഥത്തിൽ മലയാളികൾ ചിന്തിക്കേണ്ടത്. അത് മാത്രമല്ല, ആദ്യത്തെ ഒരു ദിവസത്തിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതിനെയും ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും, കാരണം ഇവിടെ കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ചില പ്രത്യേക കൂട്ടർ, അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ ആദ്യമൊന്ന് പതുങ്ങി നിന്നതിന് ശേഷം അതിനെ വെളിപ്പിക്കാൻ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതിലൊരെണ്ണമാണ് നിങ്ങൾ കാണുന്നത്. ഇവരുടെ മാതൃസംഘടന PFI ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ SDPIക്ക് നിരോധനമില്ല. SDPI കേരളം എന്ന അവരുടെ ഔദ്യോഗിക പേജിൽ വന്ന ഒരു പോസ്റ്റാണ് ഈ കാണുന്നത്. കുഞ്ഞിനെ മർദ്ദിച്ചു എന്ന ആരോപണം നേരിടുന്ന മുഹമ്മദ് ഷഹ്സാദ് മഹാപ്രളയകാലത്ത് നിരവധി പേരുടെ ജീവൻ രക്ഷിച്ച വ്യക്തി. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ അജണ്ട. എന്ത് സംഘപരിവാർ അജണ്ടയാണ് ആ സംഭവത്തിലുള്ളത്? ആ രാജസ്ഥാനി പയ്യൻ കാറിൽ ചാരി നിന്നു, അവനെ ആ കുഞ്ഞിനെ ഒരു ചെറുപ്പക്കാരൻ പോയി ചവിട്ടി തൊഴിപ്പിക്കുന്നതിന് പിന്നിൽ എന്ത് RSS അജണ്ട, സംഘപരിവാർ അജണ്ട എന്നാണ് ഇവർ ആരോപിക്കുന്നത്? ആ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലാണ് വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത് എന്ന് നോക്കുക.
ഇത് ചിലർക്ക് അവരുടെ കൂട്ടർ മാത്രം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ എന്തൊരു നൊമ്പരമാണ്. ലോകത്തെല്ലായിടത്തും അങ്ങ് ഗാസയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ പോലും സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനാണോ ഇവർ ഈ ഉമ്മത്ത് ഉമ്മത്തെന്നൊക്കെ പറയുന്നത്? അല്ല, അറിയാൻ മേലിട്ട് നിവർത്തികേട് കൊണ്ട് മാത്രം ചോദിച്ചു പോകുന്ന ഇത്തരം കാര്യങ്ങളെ പോലും വെളുപ്പിച്ച് ന്യായീകരിക്കാൻ വരുമ്പോൾ ചോദിച്ചു പോവേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. മറ്റൊരു വാർത്ത എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണം വരെ. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ മക്കൾ എന്താണെന്നും പിണറായി വിജയന് വ്യക്തമായ ധാരണയുണ്ട്. പിണറായി എന്താണെന്നും പിണറായി ചെയ്തു കൂട്ടി എന്താണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമായ ധാരണയുണ്ട്. ഒരാൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, ഒരാൾ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നു. പരസ്പരം മുൻകാലങ്ങളിൽ, അതായത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ VS മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് VS ഭരണപരമായിട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പോലും പാർട്ടിയുടെ ഒരു അനുമതിയും കൂടെ വേണമായിരുന്നു. പക്ഷേ ഈ കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, അവർ രണ്ടുപേരും പരസ്പര ധാരണയോടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരാൾ മറ്റൊരാളെ വിമർശിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ നമ്മൾ കാണുകയുണ്ടായില്ല. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ ചരടിൽ കെട്ടി നിയന്ത്രിച്ച് നിർത്താൻ തക്ക യാതൊന്നും നിലവിൽ പിണറായിയുടെ കയ്യിലില്ല. അതിനാൽ തന്നെ പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടന, ആ സംഘടനാ ബലം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യൂ. അദ്ദേഹം കോടിയേരിയെ പോലെ ചില കാര്യങ്ങളിൽ പ്രതിരോധത്തിൽ പോകേണ്ട അവസ്ഥയൊന്നും ഇതുവരെയും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും പാർട്ടി നിയന്ത്രണം ഏറ്റെടുക്കേണ്ട ചില ഘട്ടങ്ങളിൽ അദ്ദേഹം നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കും എന്നതിന് തെളിവാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായമായിട്ടൊരു വിവാദം ഉയർന്നു വന്നപ്പോൾ അത് പാർട്ടി അറിയാതെ എടുത്ത തീരുമാനമാണ് എന്ന് പറയുമ്പോൾ അത് വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതെ, ആ തീരുമാനമെടുത്ത വകുപ്പ് മന്ത്രിക്കും അതെ. കാരണം വകുപ്പ് മന്ത്രി എന്തായാലും ഒറ്റയ്ക്കത് എടുക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി അറിയാതെ ഏതെങ്കിലും ഒരു മന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ഉത്തരവിറക്കുക തീർച്ചയായിട്ടുമില്ല. അപ്പോൾ ആ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൂടിയുള്ള താക്കീത് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറിച്ചു ആ സ്ഥാനത്ത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു പ്രസ്താവന പുറപ്പെടുവിക്കാൻ അദ്ദേഹം ധൈര്യപ്പെടുമില്ലായിരുന്നു. എന്തായാലും പാർട്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന ഭരണത്തിൽ പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങുന്നു എന്നതാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന. തുടർന്ന് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന കോർപ്പറേഷൻ നടന്നിരിക്കുന്ന ചില വിവാദങ്ങളുണ്ട്, അതിലും തീർച്ചയായിട്ടും പാർട്ടി കൈകടത്തുകയും കാര്യങ്ങൾ ആരായകനും അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ അകത്തുനിന്ന് തന്നെയാവാം ഒരുപക്ഷെ ഈ കത്ത് വിവാദം പുറത്തായിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിണറായിയെ മറികടന്ന് തന്നെ ഒരുപക്ഷെ പാർട്ടി ആ കാര്യങ്ങളിൽ ചില നിലപാടെടുക്കുകയും തീരുമാനമൊക്കെ എടുക്കുകയും ചെയ്തേക്കാം. പിണറായിയുടെ ഒരുപക്ഷെ VSന് ഉള്ളതുപോലെ തന്നെ, VSന് ഉണ്ടായിട്ടുള്ള പോലെ തന്നെ, VS വളരെ ശക്തനായി കരുത്തനായി നിന്നു. പിന്നീട് ആ ഭരണം ഉണ്ടായിട്ട് പോലും ആ പൂർണ്ണമായിട്ടുള്ള കരുത്ത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. പാർട്ടിയുടെ ചില ചരടുകൾ അദ്ദേഹത്തിന് മേലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പിണറായിയുടെ ഈ രണ്ടാം ടേമിൽ ഈ പാർട്ടിയുടെ കൈകൾ പിണറായിയുടെ ഭരണത്തിലും അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഈ വൈകിയ വേളയിലെങ്കിലും പിണറായിയുടെ ഭരണത്തിന്മേൽ പാർട്ടി പിടിമുറുക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ അവസാനം കണ്ട ചില കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.